നമസ്കാരം. ദീപനാളങ്ങൾ കൊണ്ട് പ്രകാശപൂരിതമായിരിക്കുന്നു ഇന്ത്യ. ഭാരതം പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. ആ എല്ലാത്തിനെയും ആ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് പ്രകാശകിരണങ്ങൾ ഭാരതത്തെ പൊതിഞ്ഞിരിക്കുന്നു, പുലികിയിരിക്കുന്നു. ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം അല്പസമയം മുൻപാണ് ഈ നാട് ഭാരതം പ്രകാശപൂരിതമായി. വെള്ളി വെളിച്ചത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരതം എല്ലാ നെഗറ്റീവ് ഫോഴ്സസിനെയും എല്ലാ നെഗറ്റീവ് എനർജിയെയും കൊറോണ വൈറസിനെയും ഒക്കെ തന്നെ ഓടിച്ചുവിടുന്ന പ്രകാശ നാളങ്ങൾ, പ്രതീക്ഷയുടെ പ്രകാശ നാളങ്ങൾ, നന്മയുടെ പ്രകാശ നാളങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരാണ് പിന്തുണയുമായി എത്തിയത്. പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ നടന്മാർ, അതുപോലെ വിവിധ മതവിഭാഗങ്ങളിലെ മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ, സ്പോർട്സ് താരങ്ങൾ, എല്ലാവരും, നാനാതുറകളിൽപ്പെട്ടവർ എല്ലാവരും കോടിയെത്തി പ്രധാനമന്ത്രിയുടെ ഈ വെളിച്ചം, വെളിച്ചത്തിന് ആഹ്വാനം പകരാൻ, വെളിച്ചത്തിന് ഒപ്പം നിൽക്കാൻ, ആ വെളിച്ചം നമ്മുടെ ഭാരതത്തെ ആ പ്രതീക്ഷയുടെ ആ ഒരു പ്രതലത്തിലേക്ക് എത്തിക്കും എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും സമൂഹ മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങൾ വഴിയും അവരുടെ ട്വീറ്റുകളിലൂടെയും ഒക്കെ തന്നെ എത്രയോ പേരാണ് ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയത്. തത്വമൈ ന്യൂസും തത്വമൈ ടിവിയും ഈ ഒരു സംഭവത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള നിരവധി പേരുടെ ബൈറ്റുകളും വീഡിയോകളും ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഒരു രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഒരു രാജ്യം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതാ വെളിച്ചം, പ്രകാശം അത് പരത്തിയിരിക്കുന്നു. എല്ലാവരും അത് ലൈറ്റുകൾ, വീടിനുള്ളിലെ ലൈറ്റുകൾ അണച്ചുകൊണ്ട് ദീപനാളങ്ങളും മൺചിരാതുകളും മെഴുകുതിരികളും അതുപോലെ എമർജൻസി ലാമ്പുകളും മൊബൈൽ ലാമ്പുകളും ഒക്കെ കത്തിച്ചുകൊണ്ട് ആ പ്രകാശത്തിനോട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒപ്പം ചേർത്തിരിക്കുന്നു. നമ്മൾ ഈ വെല്ലുവിളി, ഈ കൊറോണ എന്ന വെല്ലുവിളിയെ നമ്മൾ നേരിടും, നമ്മൾ അതിനെ തുടച്ചു മാറ്റും എന്ന ഉത്തമ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ആമോദത്തോടെ 130 കോടിയിലധികം ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ആ പ്രകാശ വർഷം, ആ പ്രകാശത്തിൽ പൊതിഞ്ഞ ഭാരതം എത്ര പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്. ഈ COVID-19 ബാധയൊക്കെ നമ്മൾ തൃണവത്കരിച്ചുകൊണ്ട് നമ്മൾ തുരത്തി ഓടിക്കും എന്ന ആ ഒരു ഭാരത സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ആ ഒരു ആഹ്വാനത്തോടൊപ്പം ഇതാ ഭാരത ജനത ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആഹ്വാനത്തോട് ടീം തത്വമയിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് നിന്നിരിക്കുന്നു. അവരെല്ലാവരും ആ ദീപവിധാനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിൽ, മട്ടുപ്പാവകളിൽ, അവരവരുടെ വീടിന്റെ തിണ്ണകളിൽ എല്ലാം നിരന്നു ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളും പങ്കാളികളായി. ഞങ്ങളുടെ ടീമംഗങ്ങളും ഞങ്ങളുടെ എല്ലാ വ്യക്തികളും ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ അവരവരുടെ വീടുകളിൽ ഇരുന്ന് അതിൽ പങ്കാളികളായി. അത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. രാജ്യത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു രാജ്യം ഒന്നടങ്കം ഒരു മഹാമാരിയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നുകൊണ്ട്, പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിനൊപ്പം നിന്നുകൊണ്ട്, ഭാരത സർക്കാരിനൊപ്പം, കേരള സർക്കാരിനൊപ്പം
നിന്നുകൊണ്ട് ഞങ്ങളും അതിൽ പങ്കാളികളായി. ഒരുപാട് സന്തോഷം. ഇനിയും പ്രകാശം പരക്കട്ടെ, പ്രകാശം ഒളിച്ചിമ്മട്ടെ. പ്രകാശപൂരിതമായ നമ്മുടെ ജീവിതം മുമ്പിൽ നമുക്ക് നിൽക്കുകയാണ്. നമ്മൾ എല്ലാ വ്യാധികളെയും എല്ലാ ആധികളെയും നമ്മൾ തുരത്തി ഓടിക്കും. അതിന്റെ പ്രകാശപൂരിതമായ ആ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത്. ഏവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന ആഹ്വാനമാണ് ഇവിടെ പ്രാവർത്തികമായ. എല്ലാവർക്കും നന്മയും സന്തോഷവും മാത്രമുണ്ടാകട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.